ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്കിലും മെയിനായിട്ട് ഇന്ന് പുതിയ ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മെഷീനെ പറ്റി ഒന്നും അറിയാത്ത പുതിയ ആൾക്കാർ. അവർക്ക് മെഷീൻ വാങ്ങാൻ പോകുമ്പോൾ ഏത് മെഷീൻ വാങ്ങണം, എത്ര വിലൻ്റെ വാങ്ങണം, എത്ര സ്റ്റിച്ചുള്ളത് വാങ്ങണം, അങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവും. അപ്പം മെഷീൻ പലതരത്തിലുള്ളതും ഉണ്ട്. കാരണം ഇപ്പോൾ ലക്ഷങ്ങൾ വിലയുള്ള മെഷീനുകളൊക്കെ ഉണ്ട്. കാരണം എല്ലാം സെറ്റ് ചെയ്ത് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എംബ്രോയിഡറി ഒക്കെ വരുന്ന അങ്ങനെ പലതും. അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് അതൊന്നും ആവശ്യമില്ല. അതൊക്കെ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് നമ്മളെ സാധാ ഉപയോഗത്തിന് ആവശ്യമുള്ളത് ഒന്നുകിൽ ഇതുപോലെയുള്ള ഒരു സാധാ മെഷീൻ, അതായത് ഓർഡിനറി മെഷീൻ. ഇത് തന്നെ മോട്ടർ ഉള്ളതും ഉണ്ട്, ചവിട്ടുന്ന കാലുകൊണ്ട്, പഴയ മോഡലുണ്ടല്ലോ കാലുകൊണ്ട് ചവിട്ടുന്ന ആ ടൈപ്പും ഉണ്ട്. അത് നിങ്ങളെ ഇഷ്ടമുള്ളതനുസരിച്ച് വാങ്ങാം. ഇപ്പോൾ ഈ ഒരു മെഷീന് പിന്നെ ഒരു എല്ലാം ഒരു സിമ്പിളാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് മെഷീൻ വാങ്ങാൻ പോകുമ്പോൾ ഈ കുറേ സ്റ്റിച്ചുള്ളത് ഭയങ്കര നല്ലത് എന്ന് വിചാരിച്ചിട്ട് കുറേ വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിപ്പോൾ ഒരു സാധാ ഉപയോഗത്തിനും അത് മെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ, പിന്നെ അത്യാവശ്യം ഒരു എംബ്രോയിഡറി ചെയ്യാൻ അല്ലെങ്കിൽ ലോക്ക് ചെയ്യാൻ, സിഗ്സാഗ് നമ്മൾ നൂലൊക്കെ വലിഞ്ഞോതിരിക്കാൻ ലോക്ക് ചെയ്യാനുള്ള സിഗ്സാഗ്, അപ്പോൾ അത്രയൊക്കെ ഉള്ള മെഷീൻ നമ്മളെ സാധാരണ ആവശ്യത്തിന് മതിയാവുന്നതാണ്. ഇനിയിപ്പോൾ കുറേ സ്റ്റിച്ചൊക്കെ ഉള്ളത് ഇനി വല്ലപ്പോഴും ഉപയോഗിക്കാന്നേ ഉള്ളൂ. അല്ലാതെ അതൊരു നമുക്ക് എപ്പോഴൊന്നും ഉപയോഗത്തിന് വരുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ കുറേ സ്റ്റിച്ചുള്ളത് കുറേ വില കൊടുത്ത് വാങ്ങേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം, അവർക്ക് അതിനനുസരിച്ച് ബജറ്റും സൗകര്യവും പിന്നെ താല്പര്യവും ഒക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങാവുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെഷീൻ വാങ്ങുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെഷീൻ പിന്നെ ചില മെഷീനിൻ്റെ ഇങ്ങനെ ബോബിൻ കേസ് അതിൽ തന്നെ ഫിറ്റ് ആയിട്ടുള്ളതുണ്ടാവും. അതായത് ഈ ഓർഡിനറി മെഷീനിലല്ല, മറ്റേ ഫാഷൻ മേക്കർ ടൈപ്പ് മെഷീനിൽ ഈ ഭാഗത്ത് നമ്മൾ സാധാരണ ബോബിൻ കേസും ബോബിനൊക്കെ നമ്മളെടുത്ത് വെക്കുന്നതാണ്. പക്ഷേ ചില മെഷീനിൽ, അതായത് അത് നാട്ടിലുണ്ടോയെന്നല്ല, അയ്യോ ഈ ഗൾഫിലൊക്കെ കാണാറുണ്ട് ആ ടൈപ്പ് മെഷീൻ, അതായത് ബോബിൻ കേസ് അതിൽ തന്നെ ഫിക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ അതിന് ബോബിനും ചെറിയ വ്യത്യാസമുള്ള ബോബിനാണ്, കുറച്ച് ചെറിയ ബോബിനാണ്, എല്ലാ ബോബിനും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തത് വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വാങ്ങുമ്പം ഇനി ഏത് ടൈപ്പ് മെഷീനായാലും വാങ്ങുമ്പം ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അവരോട് തന്നെ അതൊന്ന് എല്ലാം അടിച്ച് എല്ലാ കാര്യങ്ങളും, ബോബിൻ നറുക്കുന്നത്, ബോബിൻ കേസ് വെക്കുന്നത്, നൂല് കോർക്കുന്നത്, അതിൻ്റെ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാൻ പറയണം. മാത്രമല്ല അതൊക്കെ നിങ്ങൾ വീഡിയോ എടുത്ത് അത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അത് ഒരു എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാകുമ്പോൾ അത് നോക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി മെഷീനിൽ രണ്ട് സ്ഥലത്ത് നൂലിടേണ്ടതുണ്ട്. അതായത് മീത ഭാഗത്ത് ഇതുപോലെയുള്ള നൂല്, പിന്നെ അടിയിൽ ബോബിനിൽ നൂല്, അതായത് ഇതിൽ നിന്ന് തന്നെ ബോബിനിൽ ചുറ്റിയിട്ട് ആ നൂല് അടിയിൽ വെക്കണം. ഈ രണ്ട് നൂലും കൂടി പിന്നെ കണക്റ്റായിട്ടാണ് ഒരു ചെയിൻ പോലെയായിട്ട് ഈ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ഇത് ബോബിൻ. ഇനിയിപ്പോൾ ഈ ബോബിൻ ഇങ്ങനെ തന്നെ വെക്കാൻ പറ്റില്ല, ബോബിൻ ബോബിൻ കേസിലിട്ടിട്ടാണ് വെക്കേണ്ടത്. ബോബിൻ തന്നെ രണ്ട് വിധത്തിലുള്ള ബോബിൻ കിട്ടും, ഒന്ന് പ്ലാസ്റ്റിക്, ഒന്ന് സ്റ്റീൽ. അപ്പോൾ ഇത് ഏതായാലും കുഴപ്പമൊന്നുമില്ല. പ്ലാസ്റ്റിക് ആകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്, എന്നാലും പിന്നെ രണ്ടായാലും കുഴപ്പമില്ല. ഇനി മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിക്സായിട്ടുള്ള ബോബിൻ കേസ് ഫിക്സായിട്ടുള്ള മെഷീൻ കാണലുണ്ട് തോന്നിയില്ല. അപ്പോൾ അതിൽ ഈ ഇത് ബോബിനെ കുറച്ചുകൂടി വിടുത്ത് കുറഞ്ഞിട്ടുള്ള ടൈപ്പാണ്. അതപ്പോൾ സാധാ മറ്റ് മെഷീനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഈ ടൈപ്പ് ബോബിനായാലും ഏത് മെഷീനായാലും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബോബിൻ അങ്ങനെ തന്നെ ഇടാൻ പറ്റില്ല, ബോബിൻ കേസിലിട്ടിട്ടാണ് അതിൽ നമ്മൾ മെഷീനിൽ പിന്നെ വെക്കുന്നത്. അപ്പോൾ ബോബിൻ കേസിൽ എങ്ങനെയാണ് ഇടഞ്ഞാൽ, ഇപ്പോൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഒരു സാധനമുണ്ട്, അതിനനുസരിച്ച് ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോള് ഇതിന് കറക്റ്റാക്കി ഇങ്ങനെ വെക്കാം. ഈ നൂല് ഇവിടെ ചെറിയൊരു പിന്നെ ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിൽ ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിലൂടെ ഇങ്ങനെ ഒന്ന് വലിക്കാം. എന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഹോള് അതിലേക്ക് ഇങ്ങനെ ആക്കി വെക്കാം. ഇങ്ങനെയാണ് ഈ ബോബിൻ കേസിൽ ഇടേണ്ടത്. ഇനിയിപ്പോൾ ഈ ബോബിൻ കേസിൽ ഇട്ടതിന് ശേഷം ഈ ഭാഗം ഇതൊന്ന് തുറക്കുക. ഇതിങ്ങനെ നമ്മൾ സ്ലൈഡിങ് ആണ്. അപ്പോൾ ഇതിങ്ങോട്ട് നീക്കിയിട്ട് പിന്നെ ഇത് ഇതിൻ്റെ അകത്ത് ഇതിന് കയറാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പിന്നെ സാധനം ഇതിൻ്റെ അകത്തുണ്ട്, അതിന് കണക്കായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന്
പ്രസ് ചെയ്യുക. അപ്പോൾ ബോബിൻ കേസ് അതിലായി, ബോബിനും ബോബിൻ കേസും അവിടെ വെച്ച്. അതുപോലെ തന്നെ മെഷീൻ്റെ സൂചികൾ പിന്നെ പല നമ്പറിലുള്ളതും കാണും. ഇപ്പം 11, 14, 16, 18 ഇങ്ങനെ പല നമ്പറിലും. അപ്പോൾ നമ്മൾ സാധാ ഒരു ഉപയോഗത്തിന് 14, 16 ആണ്, അതായത് 14 and 16 അതാണ് നല്ലത്. അതായത് ഇപ്പോൾ ഒരു നേരിയ സിൽക്കി ടൈപ്പ് തുണിയെല്ലാമാണെങ്കിൽ 14 ഉപയോഗിക്കാം, അതായത് 14. പിന്നെ കുറച്ചുകൂടി കട്ടിയുള്ള കോട്ടൺ തുണിക്കൊക്കെ ആണെങ്കിൽ 16 ഉപയോഗിക്കാം. പിന്നെ നല്ലോണം കട്ടിയുള്ള ജീൻസ് ടൈപ്പ് തുണിയൊക്കെ ആണെങ്കിൽ 18 ആണ് നല്ലത്. മറ്റേ പറഞ്ഞാൽ ചിലപ്പോൾ 16 വലിയ കുഴപ്പമില്ല, പക്ഷെ നല്ല കട്ടി ഉണ്ടെങ്കിൽ 18 തന്നെ വേണം, അല്ലെങ്കിൽ സൂചി പൊട്ടിപ്പോവും. പിന്നെ നല്ല നൈസായിട്ടുള്ള ചില ഈ സിൽക്ക് ടൈപ്പൊക്കെ ഉണ്ടാവുമല്ലോ, നല്ല നൈസായിട്ടുള്ള അങ്ങനത്തെ തുണിക്കൊക്കെ 11 അതായത് 11 ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ നമ്പറുകൾ, കാരണം എന്താ പറഞ്ഞാൽ കട്ടിയുള്ളതിന് നേരിയത് ഉപയോഗിച്ചാൽ സൂചി പെട്ടെന്ന് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ നേരിയ തുണിയിൽ കട്ടി സൂചി ഉപയോഗിച്ചെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു നൂല് വലിഞ്ഞ് വലിഞ്ഞ് പോവും, ആ തുണീൻ്റെ നൂല് വലിഞ്ഞ് വലിഞ്ഞിങ്ങനെ ഒരു പിഞ്ഞിപ്പോകുന്ന പോലെ തോന്നും, ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആ നൂലിൻ സൂചിൻ്റെ നമ്പറുകളും ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 14 ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം എല്ലാത്തിനും പറ്റും. പിന്നെ ഭയങ്കര കട്ടിയുള്ളതൊക്കെ ആണെങ്കിൽ മാത്രം 16 or 18 ഒക്കെ ഉപയോഗിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഇപ്പം ടൈലറിങ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പിൽ നിന്ന് ചില മെഷീൻ വാങ്ങുമ്പോൾ തന്നെ കിട്ടും ഇങ്ങനെ ഒരു സാധനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് പിന്നെ ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനമാണ്. ഇത് ശരിക്കും ഇത് ബട്ടൺ ഹോൾ ഉണ്ടാക്കുന്ന സാധനമാണ്, പിന്നെ ഇത് അതിനുള്ള ഒരു ടൂളാണ്. പക്ഷേ എങ്കിലും നമുക്ക് നൂല് പൊട്ടിക്കാനൊക്കെ വളരെ ഉപകാരമാണ്. അപ്പോൾ ഇത് ഇപ്പം ടൈലറിങ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ പോയിട്ട് നൂല് പൊട്ടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ തന്നെ അവരിത് എടുത്തുതരും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ എന്തായാലും ഫസ്റ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് അയക്കേണ്ടിയൊക്കെ വരും. എപ്പോഴും കറക്റ്റായിട്ട് ആദ്യത്തെ ഒരു സ്റ്റിച്ചിൽ തന്നെ കറക്റ്റായിട്ടൊന്നും വരില്ല, ചിലപ്പോൾ അയച്ച് വീണ്ടും അടിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സാധനം ഭയങ്കര ഉപകാരമാണ്. ഇത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ നൂല് പൊട്ടിക്കോളും. പിന്നെ നിങ്ങൾ പിന്നെ ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ മെഷീൻ്റെ അത് ടൈലറിങ് മെറ്റീരിയൽ ഷോപ്പിൽ ഇതുപോലെയുള്ള ബ്രഷുകൾ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രഷും നിങ്ങൾ വാങ്ങി വെക്കണം. ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒരു 1-2 സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിലൊക്കെ കുറേ നൂലിൻ്റെ കഷ്ണങ്ങളും പൊടികളും ഒക്കെ കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈ ബ്രഷ് ഉപയോഗിച്ച് അതൊന്ന് വൃത്തിയാക്കണം ഇടയ്ക്കിടക്ക്, കാരണം ഇല്ലെങ്കിൽ നമ്മളെ സ്റ്റിച്ചിന് അതിൻ്റെ ഒരു ഫിനിഷിങ്ങിന് കുറവ് വരും. അപ്പോൾ അത് ഒന്ന് ചെറിയ പൈസയേ ഉള്ളൂ, 10-15 റുപ്പീസിനൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒന്നും കൂടി വാങ്ങി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ചെറിയൊരു കത്രിക പോലത്തെ സാധനം. ഇത് അത്യാവശ്യമല്ല, എങ്കിലും ഉണ്ടായാൽ നല്ല ഉപകാരമാണ്. ഇത് നമുക്ക് ഇപ്പോൾ നമ്മൾ തുണി സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റൊക്കെ ഒന്ന് നൂല് പൊട്ടിക്കണമല്ലോ, അപ്പോൾ ആ മുറിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നല്ല എളുപ്പമാണ്. മറ്റേ കത്രിക തന്നെ എടുക്കേണ്ടി വരുന്ന ഒരു അതിനേക്കാളും ഇത് കുറച്ച് ചില മെഷീനിൽ പിന്നെ കട്ട് ചെയ്യാൻ അതിൽ തന്നെ ഉണ്ടാവും ഒരു ചെറിയ സംവിധാനം സൂചിൻ്റെ കുറച്ച് മീതിയായിട്ട്. പക്ഷേ എല്ലാ മെഷീനിലും അത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഏത് ഏജിലുള്ളവർക്കും പഠിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന്. പക്ഷേ ചില കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ചിലപ്പോൾ സൂചിയിൽ നൂല് കോർക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം കണ്ണട വെച്ചാലും ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഈ സാധനം. അപ്പോൾ ഇത് ആദ്യം സൂചിയിലൂടെ കടത്തിയിട്ട് അതിൽ നൂലിങ്ങനെ കൊളുത്തി കൊടുത്തിട്ട് ഇതിങ്ങോട്ട് വലിച്ചാൽ പിന്നെ സൂചിയിൽ നൂല് കോർക്കാൻ എളുപ്പത്തിൽ കഴിയും. പിന്നെ വാങ്ങേണ്ടത് ഓയിലാണ്. ഓയിലും ഇതുപോലെ തന്നെ പുതിയ മെഷീൻ വാങ്ങുന്നവർക്ക് ചിലപ്പം അതിൻ്റെ കൂടെ തന്നെ കിട്ടുമായിരിക്കും. ചില ചെറിയൊരു ഓയിലിൻ്റെ ഒരു ചെറിയൊരു ഇത് കിട്ടും. പക്ഷെ അല്ലാത്തവർ ഇതുപോലെ ടൈലറിങ് മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് മെഷീൻ്റെ ഓയിൽ എന്ന് പറഞ്ഞാൽ കിട്ടും. ഓയിൽ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കുറച്ച് ഇട്ട് കൊടുക്കുക, ഇവിടെ ഇട്ട് കൊടുക്കുക, പിന്നെ ഇവിടെ ഇട്ട് കൊടുക്കുക, അങ്ങനെ ആ കുറച്ച് 2-3 ഹോൾ ഉള്ളിടത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നൂല് ഇടാതെ ഒരു 2 മിനിറ്റ് ഇതൊന്ന് ചവിട്ടണം, മെഷീനൊന്ന് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പം എല്ലാ ഭാഗത്തേക്കും ആ ഓയിൽ എത്തിക്കോളും. അങ്ങനെയാണ് ഓയിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഈ ടൈപ്പിൽ ഈ ടൈപ്പ് മെഷീനിൽ ബോബിൻ നിറക്കുന്നത് എങ്ങനെയെന്ന് ജസ്റ്റ് പറയാം. ഇപ്പം ഇത് പിന്നെ ഇതിലിങ്ങനെ 2-3 ചുറ്റ ചുറ്റ എന്നിട്ട് നൂല് ഇത് ഇതിലേക്ക് ഒന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു സാധനമുണ്ട് അതിലിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഈ പിന്നെ ഈ നൂലിങ്ങനെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്, അതായത് ഇവിടെ വരുന്ന വിധത്തിൽ
അത് തിരിച്ച് ഇങ്ങോട്ട് ബാക്കിലാവാൻ പാടില്ല, നൂല് ഫ്രണ്ടിൽ വരുന്ന വിധത്തിൽ. എന്നിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇനി ഇങ്ങനെ ലൂസാണെങ്കിൽ ഒരു ചെറിയ പീസ് തുണി കട്ട് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ടൈറ്റായി നിന്നോളും. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ചവിട്ടി കൊടുത്താൽ ഇതിൽ നൂല് കറങ്ങിക്കോളും. അപ്പോൾ അങ്ങനെയാണ് ബോബിൻ നിറക്കേണ്ടത്. അതുപോലെ ഈ ടൈപ്പ് മെഷീനിൽ നൂല് കോർക്കുന്നത്, സൂചിയിൽ നൂല് കോർക്കുന്നത് ഇങ്ങനെ ഇതിലൂടെ ഇടുക. എന്നിട്ട് ഈ സാധനത്തിൻ്റെ അകത്തു കൂടെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ അകത്തൂടെ ഇടുക. പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, അത് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ തന്നെ അതിൽ കയറും. പിന്നെ ഇവിടെ ഒന്ന് ഇടുക, പിന്നെ സൂചിയിൽ കോർത്ത് കൊടുക്കുക. ഈ ടൈപ്പ് മെഷീൻ്റെ സൂചിയിൽ കോർക്കുന്നത് ഇങ്ങനെ സൈഡിൽ നിന്നാണ് കോർക്കുന്നത്. പക്ഷേ നമ്മൾ മറ്റേ ടൈപ്പാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടേക്കായിരിക്കും. ഈ ടൈപ്പ് മെഷീൻ്റെ സ്റ്റിച്ച് ലെങ്ത്ത് മാറ്റുന്നത് ഈ സാധനത്തും കൊണ്ടാണ്. ഇത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് നീക്കുന്ന അതിൻ്റെ ഇതിനനുസരിച്ചാണ് സ്റ്റിച്ച് ലെങ്ത്ത് നോക്കേണ്ടത്. ഇനി ഇപ്പോൾ പുതിയ മോഡൽ ഫാഷൻ മേക്കർ ടൈപ്പ് മെഷീൻ്റെ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം.